ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാളെടുക്കുമ്പോ എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട പത്തു കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ലജ്ജയല്ലേ? ഈ ലജ്ജയില്ലാത്ത മക്കളെ പിറക്കാൻ കാരണം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? നീയും നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരിപൂർണ നഗ്നരായി അല്ലാഹ് വെളിച്ചത്തിലായി ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തിൽ നിനക്ക് പിറക്കുന്ന സന്താനങ്ങൾക്ക് ലജ്ജയുണ്ടാവില്ല. ഇമ്മത്തി എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന് നാം അത് അനുഭവിക്കുകയാ. ഞാൻ ഇന്നവന്റെ കൂടെ പോവുകയാ, അവനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാ, കൂടെ അങ്ങിറങ്ങിപ്പോകാൻ മക്കൾക്ക് ലജ്ജയില്ലാത്തൊരു കാലം. ഉമ്മ അറിയുന്നതോ ഉപ്പ അറിയുന്നതോ ചേട്ടാനുജന്മാരറിയുന്നതോ യാതൊരു കുളിപ്പുമില്ലാത്ത കാലം. ഇതിനൊക്കെ ഏതുകമായത് നിന്റെ വീഴ്ചയാ. പറഞ്ഞതാരാ? ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് തെറ്റിയിട്ടില്ല. 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല. ചെറിയത് വലുതാക്കി പറഞ്ഞിട്ടില്ല, വലുത് ചെറുതാക്കി പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് പറഞ്ഞതൊന്നും സംഭവിക്കാതിരുന്നിട്ടില്ല. അങ്ങനത്തെ നബിയാ മോനെ പറയുന്നത് കേട്ടോ, ലജ്ജയില്ലാത്ത മക്കൾക്ക് ജന്മം കൊടുക്കരുത്, അതിന് നീ ശ്രമങ്ങൾ നടത്തരുത്. ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാളെടുക്കുമ്പോ എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട പത്തു കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ലജ്ജയല്ലേ?